ഫ്രണ്ട്സ് വിദ്യമിത്രാസ് മീഡിയയുടെ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ എത്തിയിട്ടുള്ളത് വായനാ ദിനത്തോടനുബന്ധിച്ച് ഏതാനും ചോദ്യങ്ങളും ഉത്തരങ്ങളുമായാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പേ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വായനാ ദിനം ആചരിക്കുന്നത് ജൂൺ 19. ആരുടെ ചരമദിനമാണ് വായനാ ദിനമായി ആചരിക്കുന്നത്? പിയാൻ പണിക്കർ. ഏത് വർഷം മുതലാണ് കേരളത്തിൽ വായനാ ദിനം ആചരിക്കുന്നത്? 1996. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭാഷകൾ സംസാരിക്കുന്ന ജില്ല? കാസർഗോഡ്. മലയാളത്തിൽ അച്ചടിച്ച ആദ്യ ഗ്രന്ഥം? സംക്ഷേപ വേദാന്തം. മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച ഗ്രന്ഥം? ഹോർത്തസ് മൽബാരിക്കസ്. ആരുടെ ചരമദിനമാണ് പുസ്തക ദിനമായി ആചരിക്കുന്നത്? വില്യം ഷേക്സ്പിയർ. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ? ഇന്ദുലേഖ. മലയാള സാഹിത്യ ചരിത്രം രചിച്ച മഹാകവി? ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. മലയാള ഭാഷയുടെ ഉൽപ്പത്തി ഏതിൽ നിന്നാണ്? തമിഴിൽ നിന്ന്. പി എൻ പണിക്കരുടെ വായനയുമായി ബന്ധപ്പെട്ട സന്ദേശം എന്താണ്? വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക. പി എൻ പണിക്കർ ജനിച്ച ദിനം? 1909 മാർച്ച് 1. കേരള വാത്മീകി എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ? വളത്തോൾ നാരായണ മേനോൻ. ഖസാക്കിന്റെ ഇതിഹാസം എന്ന കൃതി രചിച്ചത് ആരാണ്? ഒ വി വിജയൻ. തത്വമസി എന്ന കൃതി രചിച്ചത്? സുകുമാർ അഴീക്കോട്. ചിത്രയോഗം എന്ന മഹാകാവ്യം എഴുതിയത് ആര്? വളത്തോൾ നാരായണ മേനോൻ. നീർമാതളം പൂത്തകാലം ആരുടെ കൃതിയാണ്? മാധവിക്കുട്ടി. എഴുത്തച്ഛൻ പുരസ്കാരം ആദ്യമായി നേടിയ വനിത? ബാലാമണി അമ്മ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത്? കോൾ സക്രിയ. കേരള തുളസീദാസൻ എന്നറിയപ്പെടുന്നത്? വെണ്ണിക്കുളം ഗോപാലകുറുപ്പ്. കേരള സ്കോട്ട് എന്നറിയപ്പെടുന്നത്? സി വി രാമൻ പിള്ള. കേരള ഇപ്സൺ എന്നറിയപ്പെടുന്നത്? എൻ കൃഷ്ണപിള്ള. വിലാസിനി എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി? എം കെ മേനോൻ. ലോക പുസ്തക ദിനം എന്ന്? April 23. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യ പ്രസിഡന്റ്? സർദാർ കെ എം പണിക്കർ. നന്ദനാർ എന്ന തുലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി? പി സി ഗോപാലൻ. ഗ്രന്ഥശാല മഹർഷി എന്നറിയപ്പെടുന്നത്? പി എൻ പണിക്കർ. ലോകത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥശാല സ്ഥിതി ചെയ്യുന്ന രാജ്യം? അമേരിക്ക. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ? വശനവികൃതി. സി വി രാമൻപിള്ളിയുടെ സാമൂഹ്യ നോവൽ? പ്രേമാമൃതം. മലയാളത്തിലെ ഫസ്റ്റ് നോവൽ? കുന്ദലത. ബിരിയാണി എന്ന കൃതിയുടെ കർത്താവ്? സന്തോഷ് ഇച്ചിഗാനം. മീശ എന്ന കൃതിയുടെ കർത്താവ്? എസ് ഗിരീഷ്. മലയാള സാഹിത്യത്തിൽ ആദ്യമായി വയലാർ അവാർഡ് നേടിയ കൃതി? അഗ്നിസാക്ഷി. അഗ്നിസാക്ഷി എന്ന കൃതി ആരുടേതാണ്? ലളിതാംബിക അന്തർജനം. നന്ദി.